എന്റെ ചോദ്യം സാറിനെ കൊച്ചുനാളിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്ന വിധത്തിലാണ്. സാറിന്റെ അമ്മ പാടി ഉറക്കിയ താരാട്ടുപാട്ട് ഏതായിരിക്കും? അതിന്റെ അനുഭവങ്ങളും ഓർമ്മകളും എന്തോ ഞങ്ങളോട് പങ്കുവെക്കാമോ? ശ്യാമകൃഷ്ണ दया सिंधु श्याम कृष्ण दीनबंधु ना अम्म पाड़ी अदे ट्यून या पाटी पाटी एंगने ना उरकेंडु एंगने नान उनर्तेंडु ശരിക്കേ അതിന്റെ പല്ലവി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ചരണം ട്യൂൺ മാറ്റാൻ എനിക്കറിയില്ല. അത് എൻ്റെ അമ്മയുടെ പാട്ടാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏങ്ങി നിൽക്കും അല്ല പാട്ടുപാടാൻ ഇണമില്ല, പേതു തോരാൻ കണ്ണീരില്ല. അതേ ട്യൂണാണ് ഞാൻ എഴുതിയത്. അതെ, എനിക്ക് എൻ്റെ അമ്മ പാടിയ പാട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ല, എനിക്കറിയില്ല. അമ്മ എന്നോട് ചോദിച്ചു പിന്നെ എന്തിനാണ് ഇത്ര ഇത്ര സങ്കടം എനിക്ക്. ഞാൻ പറഞ്ഞു അത് അമ്മയെ ഒന്നും വിഷമിപ്പിക്കണില്ല, സങ്കടം അല്ലാതെ എൻ്റെ മാത്രം സങ്കടമാണ് അമ്മയെ. ഞാൻ പറഞ്ഞു അതാണ് അനുഭവം. ഞാൻ രണ്ടാം വർഷം മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ്. മാഷിന്റെ ഇല്ലപ്പേരായ കണ്ണാടി ഇല്ലത്തിന് തന്നെ ഒരു നല്ല കാവ്യഭംഗിയുണ്ട്. അപ്പൊ മാഷിന്റെ മാഷ് അതിൽ നിന്നൊരു ആ ഒരു പഴമയിൽ നിന്നൊരു ഊർജം സ്വീകരിച്ചിട്ടുണ്ടോ? കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലേ, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആ കുട്ടിക്കാലില്ലെങ്കിൽ നമ്മളെല്ലാം ഒന്നല്ല, ആ മോൾക്കുണ്ടാവും, നമുക്കൊക്കെ ഉണ്ട്. ആ ഒരു അതാണ് അടിസ്ഥാന സംസ്കാരം. ആ സംസ്കാരം നമുക്ക് വിടാൻ പറ്റില്ല, മരിക്കുന്നവരെ വിടാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഹരിത. എനിക്ക് ചോദിക്കാനുള്ളത് മാഷിൻ്റെ എഴുത്തുകളിൽ വണ്ണാത്തിപ്പുഴ മാഷിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്? എൻ്റെ ഏറ്റവും നല്ല പാട്ട് അതാണ്. പിന്നെ ചെയ്യണം ആ പുഴയാണ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് അവിടെ കണ്ണാടി നോക്കി കൊണ്ടിരുന്ന ആളാണ് ഞാൻ, അല്ലേ? ഞാൻ രണ്ടാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. ഈ ദേശാഭിമാനത്തിന് പാട്ടുകൾ എഴുതുമ്പോൾ മാഷ് ശരിക്കും മുത്തച്ഛനല്ല, പക്ഷെ ഇപ്പോൾ അച്ഛനുമാണ് മുത്തച്ഛനുമാണ്. അപ്പോൾ ആ പാട്ടുകൾ പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് പോലും അത്രത്തോളം വാത്സല്യവും സ്നേഹമൊക്കെ തോന്നിപ്പോണ്ട്. അപ്പോൾ മാഷിൻ്റെ കൊച്ചുമക്കളോടൊക്കെ ഒപ്പമുള്ള നിമിഷങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ ആ പാട്ടിന് ഇപ്പോൾ ഒരു ഇരട്ടി മധുരം തോന്നുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും മാറല്ല, മോനടക്കമുള്ള മക്കളാണ് എൻ്റെ മക്കൾ, യാതൊരു സംശയമില്ല. എല്ലാവരും ഞാൻ ഓർക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്, എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ പാട്ട് എഴുതുന്നത്. അതെല്ലാം ആ സംസ്കാരത്തിൻ്റെ ഭാഗം. താങ്ക് യു മോളെ. മോനെ താങ്ക് യു. വിദ്യാർത്ഥിയാണ്. പറയൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ സാറ് ഇത് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം കളിയാക്കൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സാറ് സാറിൻ്റെ പ്രസംഗത്തില് സാറിൻ്റെ പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായിട്ട് വർണ്ണിച്ചു. അപ്പോൾ സാറിൻ്റെ ആ കാലത്തെ പ്രണയവും ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇപ്പോൾ എസ്പെഷ്യലി ഈ ന്യൂ ജനറേഷനിടയിലുള്ള പ്രണയവും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, എൻ്റെ പ്രണയത്തെ വാഴ്ത്തിയതല്ല, ഞാൻ എൻ്റെ എല്ലാ പാട്ടിലും ആ എൻ്റെ പ്രണയ ജീവിതമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഏറ്റവും പുതുതായി എഴുതുമ്പോൾ ഇതേ പാട്ടുകൾ അതുണ്ട്, അതില്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേന് ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലേ? അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ലായിരുന്നു. അത് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരിക്കലും എങ്ങനെയെങ്കിലും അവളെ ഉദ്ധരിക്കാനോ അവളെ കളിയാക്കി പറയാനോ ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല. ഞാൻ പെണ്ണിൻ്റെ ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇഷ്ടമല്ലാത്ത പാട്ടിൽ പോലും ഞാൻ എഴുതിയത് പെണ്ണിൻ്റെ ഭാഗത്താണ്, ആണിൻ്റെ ഭാഗത്ത് ഞാൻ പറയുകയില്ല. ഞാൻ തൊട്ടുതോട്ടം ഇഷ്ടമല്ലാതല്ലേ പാട്ട് പറഞ്ഞത്.
എൻ്റെ പ്രണയം മുഴുവൻ പകയല്ല, അത് സ്നേഹം മാത്രമാണ്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു കവിതയിലും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല. നീ എൻ്റെ കൂടെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ എഴുതിയത് എൻ്റെ മോനോട്. അവൾക്ക് ഇപ്പോഴും 61 വയസ്സല്ല, എനിക്ക് എൻ്റെ എൻ്റെ ഞാൻ കണ്ട 14 വയസ്സോ 15 വയസ്സാണ് ഇപ്പോഴും. പൂഞ്ഞാറിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സ്വത്വം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഉപാസന, അതേപോലെ വായനയിൽ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ അത്തരം ചിന്തകൾക്ക് വളരെ ഡെവലപ്മെൻ്റ് വന്നത്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ട് ഒരാളെ, പുസ്തകം വായിക്കാൻ കൂടിയിട്ടുള്ള ഒരാളെ ഞാൻ ഈയിടെ പിന്നെ വിവേകാനന്ദ രാമകൃഷ്ണ ആശ്രമത്തിലെ സന്യാസിയായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനും അന്ന് ചിലപ്പോൾ ഒരു സന്യാസത്തിൻ്റെ അടുത്ത് വരെ വന്നതാണ്, അപ്പോഴാണ് എനിക്ക് ഈ പ്രണയം കഴുകി കുടുങ്ങിയത്. ശരിക്കും അതൊക്കെ ഓരോ നിയമങ്ങളാണ്. എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അദ്ദേഹത്തിൻ്റെ സന്യാസം സത്യമാണ്, ആത്മീയത സത്യമാണ്, സ്നേഹമാണ് സത്യം. സാർ പറഞ്ഞല്ലോ പ്രണയിനെ പറ്റിയാണ് മിക്ക പാട്ടുകളും രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന്. അത് സാറിൻ്റെ ഭാര്യ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതുപോലെ ഭാര്യയെ പറ്റി എന്തെങ്കിലും അതുപോലെ രചിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കാണാൻ പോയിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ ഭാര്യക്ക് അവളുടെ വലിയ ബഹുമാനമാണ്. കാരണം ഇവളെക്കാൾ മുമ്പേ എന്നെ സ്നേഹിച്ച ഒരാളെന്നാൽ നിലക്ക് എൻ്റെ വൈഫിന് ഭയങ്കര ബഹുമാന സ്നേഹമാണ് അവിടെ. ഒരു തരത്തിലും പടക്കം ഉണ്ടായിട്ടില്ല, അതിൻ്റെ പേര് പറയാറുമില്ല, ഒന്നും പറയാറില്ല. വരികളിലും ഒരു പ്രാസ ഭംഗി കാണാറുണ്ട്. പ്രണയമണി തൂവൻ പൊഴിയും പവിഴമഴ മഴയുടെ പിന്നെ റിപ്പറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ശിലയായി പിറന്നുവെങ്കിൽ ഞാൻ ശിവരൂപമായേനെ എന്ന് പറയുന്നതിനും എല്ലാത്തിലും പല പല വരികൾ എടുത്തു നോക്കുമ്പോൾ ഒരു പ്രാസ ഭംഗി കാണാനായിട്ട് സാധിക്കും. അത് എത്രത്തോളമാണ് എല്ലാ കവിതകളും അല്ലെ എല്ലാ വരികളിലും ഉൾക്കൊള്ളുന്നത്? അതാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ എല്ലായ്പ്പോഴും പറ്റില്ല ചിലപ്പം. പക്ഷേ ഞാൻ ആഗ്രഹിക്കാൻ ശ്രമിക്കാറുണ്ട്.